മലയാളത്തിൽ തുടക്കം കുറിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം കീഴടക്കിയ നടിയാണ് കീർത്തി സുരേഷ്. കീർത്തിയുടെ കരിയറിൽ ഏറ്റവും ചലഞ്ചിങ് ആയ സിനിമയായിരുന്നു സാനി ഖൈദം. കീർത്തി ചെയ്ത ലീഡ് റോളുകൾ സക്സസ് ആയി നിൽക്കുമ്പോഴാണ് അരുൺ മാതേശ്വരൻ ഈ ചിത്രവുമായി വരുന്നത്. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് അരുൺ കീർത്തിയെ ഈ ചിത്രത്തിൽ സെലക്ട് ചെയ്തതെന്നും ഈ സിനിമ കണ്ടതിനു ശേഷം കീർത്തിയുടെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത്. ഈ ചിത്രത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അരുണിനോട് കീർത്തി എന്തുകൊണ്ടാണ് തന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അരുൺ പറഞ്ഞതാണ് കീർത്തിയെ ആകർഷിച്ചതും. കീർത്തിയുടെ കരിയറിൽ ഇതുപോലൊരു വേഷം ചെയ്തിട്ടില്ല, അതിനാൽ ഈ കഥാപാത്രം വേറിട്ടു നിൽക്കുമെന്നാണ് സംവിധായകൻ പറഞ്ഞത്. അരുണിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എങ്ങനെയാണ് പൊന്നി എന്ന കീർത്തി ചെയ്ത കഥാപാത്രം ആവേണ്ടതെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ഈ ചിത്രം കണ്ട് കീർത്തിയുടെ അച്ഛനും അമ്മയും വരെ ചോദിച്ചു, നീ തന്നെയാണോ ഇത് ചെയ്തതെന്ന്. കാരണം മഹാനടിക്ക് ശേഷം ഇങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അവരുടെ ആ വാക്കുകൾ ശരിക്കും സന്തോഷപ്പെടുത്തി. കീർത്തിയുടെ സിനിമകളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ വ്യത്യസ്തത. മാത്രമല്ല ഏത് കഥാപാത്രമായും കീർത്തി വളരെ പെട്ടെന്ന് ജെല്ലാവും, അതും ഒരു മാജിക്കാണ്. സാനിയ കായിതം എന്ന സിനിമ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയിരുന്നില്ല, എന്നാൽ ചിത്രത്തിന് മികച്ച രീതിയിലുള്ള വിമർശനങ്ങൾ ലഭിച്ചു. 2022 May 6 ചിത്രം റിലീസ് ചെയ്തത്. അതേസമയം മഹാനടി സിനിമ ചെയ്തപ്പോൾ താൻ ഡിപ്രഷൻ ലെവലിലേക്ക് പോയിരുന്നെന്നും കീർത്തി വെളിപ്പെടുത്തി. അതിനാൽ സാനിയ കായിതം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ആക്ഷനും കട്ടിനും ഇടയിൽ മാത്രമായിരുന്നു പൊന്നി എന്ന കഥാപാത്രമായത്. അത് കഴിഞ്ഞ് കീർത്തിയിലേക്ക് തിരികെ വരുമായിരുന്നു. മഹാനടിക്ക് ശേഷം കഥാമൂല്യമുള്ള സിനിമയും ശക്തമായ കഥാപാത്രവുമായിരുന്നു കീർത്തിക്ക് ഈ സിനിമയിലൂടെ ലഭിച്ചതും.